നമസ്കാരം ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവർകളാണ് അദ്ദേഹത്തെ നമുക്ക് ഈ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം 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 സർ വൃശ്ചികം രാശിക്കാരുടെ വ്യാഴമാറ്റത്തെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ നമുക്ക് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിപ്പോൾ വ്യാഴം രണ്ടിൽ നിൽക്കുന്ന സമയം അപ്പം മറ്റുള്ളവരൊക്കെ വളരെ ഗംഭീരം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പുണ്ടായിരുന്ന കഷ്ടങ്ങളെല്ലാം മാറി ആവറേജായ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഇവിടെ ഇവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം ആണ്ട് മീനമാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതാം തീയതി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി വ്യാഴം ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ മൂന്നിലേക്കാണ് വരുന്നത് അപ്പോൾ മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടുമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കുമ്പോൾ ഇവർക്ക് ധനുരാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ രണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ധനസമൃദ്ധിയുടെ ഒരു കാലഘട്ടം ഇത്രയും കാലം ഉണ്ടായതിനേക്കാളും വളരെ ഗംഭീരമായ ഒരു കാലഘട്ടമാണ് ഇവർക്ക് മൂന്ന് മാസത്തേക്ക് വ്യാഴമാറ്റത്തിലൂടെ ലഭിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വിവാഹം നടക്കുന്നതിന് ഭൂമി വാങ്ങുന്നതിന് അതേപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ജോലി പ്രമോഷന് വാഹനങ്ങൾ വാങ്ങുന്നതിന് വസ്തു വിൽക്കുന്നതിന് ഗുണകരമായ എല്ലാ ശുഭകാര്യങ്ങളും നടക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഈ വ്യാഴം മാറുമ്പോൾ അതായത് മകരൻ രാശിയിലേക്ക് നീചത്തിലേക്കാണ് വരുന്നത് നീചത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടൊന്നും നമുക്ക് അതുകൊണ്ട് വേറെ മോശമായിട്ടും നമ്മൾ ചിന്തിക്കാറില്ല മറ്റുള്ള ജ്യോതിഷ വഴികളിലാണ് നീചം സംഭവിക്കുമ്പോൾ വളരെ മോശമായിരിക്കും എന്ന് പറയും നമ്മൾ അങ്ങനെ പറയുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഇവിടെ വൃശ്ചിക രാശി രാശിക്കൂറുകാർക്ക് വ്യാഴം മൂന്നിലേക്ക് വരുമ്പോൾ രണ്ടിൻ്റെ ഫലമായിട്ട് വളരെ അനുകൂലമായ ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു ഈ സമയത്തെല്ലാം അവർക്ക് ധനസമൃദ്ധി ഉണ്ടാകും അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയുള്ള ധനസമൃദ്ധിയൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരണക്കവും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരാസ്വാള സഹായം തരണം ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഗതി വിഗതികളെന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് അപ്പോൾ ഇവിടെ മുൻപ് ഗുണം എന്ന് പറഞ്ഞിരുന്നവർക്ക് ഒരു മൂന്ന് മാസത്തെ നഷ്ടം സംഭവിച്ചുകൊണ്ട് ദോഷമുണ്ടായിരുന്നവർക്കെല്ലാം ഒരു മൂന്ന് മാസത്തെ ബോണസ് ലഭിക്കുന്ന പോലെയാണ് ഈ തവണത്തെ വ്യാഴമാറ്റം സംഭവിച്ചിരിക്കുന്നത് അത് പിന്നീട് മൂന്ന് മാസം കഴിയുമ്പോൾ ഈ മാർച്ച് മുപ്പത് മുതൽ ജൂൺ മുപ്പത് കഴിയുമ്പോൾ വീണ്ടും വ്യാഴം പോരും ധനരാശിയിലേക്ക് വരും അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്കാണ് ഇവർക്ക് ഇപ്പോഴുള്ള ഏറ്റവും ഗംഭീരമായ ഒരു കാലഘട്ടമായിട്ട് ഈ രാശിക്കൂറുകാർക്ക് അതായത് വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് വൃശ്ചികൻ രാശിയിലുള്ള രണ്ടേകാലനക്ഷത്രക്കാർക്ക് വളരെ ഗംഭീരമായ ഒരു കാലം ഈ മൂന്ന് മാസത്തേക്കാണ് ലഭിക്കുന്നത് ഇപ്പോൾ പലരും നമുക്ക് കമൻറ്റ് ഇടാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായി ഇരുപത് വർഷമായി ജനിച്ചപ്പോൾ മുതൽ കഷ്ടകാലമാണ് ദുരിതമാണ് വ്യാഴം ആയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് അങ്ങനെയുള്ളവർക്ക് വ്യാഴം ഇപ്പം എവിടെ വന്നാലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകുമോ ഇല്ല കാരണം അവരുടെ പിന്നിൽ കഷ്ടം ദുഷ്ടത നാശത്വം ദുരിതം പൂർവജന്മവും ഏവം ബാധാവിശേഷങ്ങൾ കലഭേദം നരണാന്തു വർണ്ണഭേദങ്ങളൊക്കെയും അറിഞ്ഞിട്ടു പറഞ്ഞിടൽ സദൃശ്യം പോലെ ബുദ്ധിമാൻ അതായത് പന്ത്രണ്ടാം ഭാവ പ്രമാണമാണ് ഈ പറഞ്ഞത് അവർക്ക് കഷ്ടകാലം ദുരിതമായി പിന്നാലെ ഉണ്ടായിരുന്നു അതിന് പരിഹാരമായിട്ട് ഏവം ബാധാവിശേഷങ്ങൾ എന്താണ് ബാധയിൽ എന്ന് നോക്കൂ എന്നാണ് പൂർവികാചാര്യൻ പറയുന്നത് അപ്പോൾ ആ സമയത്ത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ പേരിടലിനോ മുഹൂർത്തം കുറിക്കുന്നതിനോ അതിന് മാത്രമല്ല ജ്യോതിഷം അതെല്ലാം മുറുക്കങ്കടക്കാരുടെ മാത്രം സെറ്റപ്പാണ് നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്ന മഹാശാസ്ത്രം എത്ര ഗംഭീരതയിലുള്ള ഒരു സ്ഥാപനമായാലും അതായത് ഇപ്പോൾ ഡോക്ടർ വിജയമല്ല് തന്നെ നശിച്ച് നാരായണക്കല്ല് പറിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം നല്ലൊരു ആസ്ട്രോളജറുടെ സഹായം തേടിയുണ്ടാവില്ല ആൾ പരമഭക്തനായിരുന്നു ശബരിമലയ്ക്ക് സ്വർണമൊക്കെ പൂശിയ ആളാണ് സ്വർണം സ്വർണ്ണ കവചൊക്കെ ഉണ്ടാക്കി കൊടുത്തു പല കോടികൾ കൊടുത്ത് പക്ഷേ ഉത്തമനായ ഒരു ആസ്ട്രോളജറുടെ സഹായം അദ്ദേഹത്തിന് കിട്ടാതെ പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആൾ കോയമ്പത്തൂരിൽ നിന്ന് ഡൽഹിക്കൊക്കെ ഫ്ലൈറ്റ് യാത്ര ഏർപ്പെടുത്തി ഫ്രീ സർവീസ് അപ്പോൾ അതെന്തുകൊണ്ടാത് അതെല്ലാം മനുഷ്യൻ്റെ റില പോകുന്ന ഈ നെഗറ്റീവ് എനർജി അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ റില പോകും അങ്ങനെ റില പോയി കഴിയുമ്പോൾ മായ കാഴ്ചകളാവും ഈ മായക്കാഴ്ച വരുമ്പോൾ മായക്കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ ഹസ്തിനപുരിയിൽ ദുര്യോധനാദികൾ മറ്റേ പാണ്ഡവർക്ക് കെട്ടിടം പണത് കൊട്ടാരം പണത് കഴിഞ്ഞപ്പോൾ ചതിക്കൊട്ടാരമാണ് എന്നാലും ആ കൊട്ടാരം പണത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട് കുളം കാണുമ്പോൾ വെള്ളമില്ല എന്ന് രീതി ചാടുകയും അല്ലാതെ കിടക്കുന്ന നല്ല ഈ മാർബിളൊക്കെ ഇട്ട് മിന്നു കാണുമ്പോൾ അത് കുളവം നേതി തുണിമൊക്കി പിടിക്കുകയും അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെയെല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകും ഇതിന് വേണ്ടിയിട്ടാണ് മഹർഷിമാർ കഥകൾ പറഞ്ഞു തന്നത് അതായത് യഥാർത്ഥത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നെഗറ്റീവ് എനർജിയെല്ലാം പിന്നാലെ നിൽക്കുമ്പോൾ കാണാതെ പോകും അപ്പോൾ അങ്ങനെ കാണാതെ പോകുമ്പോഴാണ് വേണ്ടാത്ത കെടുമ്പിട്ട അഭ്യാസങ്ങളിലെല്ലാം ചെന്ന് നമ്മൾ തലവെച്ചു കൊടുക്കും അങ്ങനെ സർവനാശം സംഭവിക്കും സർവനാശം സംഭവിച്ച് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടാവുമ്പോൾ ഏതെങ്കിലും തലയ്ക്കൊള്ളി ഒരു ആസ്ട്രോളത്തിന്റെ അടുത്താണ് എത്തുന്നതെങ്കിൽ അയാൾ കുറേ ഡയലോഗൊക്കെ പറഞ്ഞാൽ കയ്യിലുള്ളതുകൂടി വാങ്ങിച്ചെടുക്കും അപ്പോൾ എന്തു പറ്റും അതോടുകൂടി പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞാൽ മതി ഒരു വിശ്വാസം ഇല്ലാതെ പോയ ഒരു മനുഷ്യനാണ് ഇയാളാണ് ഒരു മുറി ജ്യോത്സൻ്റെ അടുത്ത് എന്ന് പെട്ട് കയ്യിലുള്ളതുകൂടി കളഞ്ഞു കഴിയുമ്പോൾ അവസാനം പറയും ജ്യോതിഷം മുഴുവൻ തട്ടിപ്പാന്ന് പറയും അപ്പോൾ അങ്ങനെ തട്ടിപ്പെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആശുപത്രി പോയിട്ട് ചികിത്സ ഫലിച്ചില്ല എങ്കിൽ വേറെ ഡോക്ടറെ കാണാൻ പാടില്ല നമ്മളിപ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത് ചെറിയ അസുഖമാണെങ്കിൽ ക്ലിനിക്കിൽ കാണും അതിന് മുകളിലാണെങ്കിൽ അടുത്ത ഡോക്ടർ കാണും അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന പോലെ തന്നെ ആസ്ട്രോളജിയും പല പല ആചാര്യന്മാരെ പരീക്ഷിച്ച് എവിടെയാണോ റിസൾട്ട് തരുന്നത് അവിടെ എത്തുമ്പോൾ നിൽക്കണം അതാണ് ആസ്ട്രോളജി അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ട് ഇവിടെ ദൈവത്തിൻ്റെ അതായത് ഭഗവാന്റെ നാമം ജപിച്ചു അതുകൊണ്ട് ഈശ്വരൻ നോക്കിക്കൊള്ളുമെന്ന് കരുതി പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തു പുണ്യപ്രവർത്തികൾ ചെയ്തു ഇതൊന്നും ഒരിക്കലും നമുക്ക് രക്ഷിക്കായിട്ട് വരില്ല അതിൻ്റെ കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ലോൺ ലോണടക്കണം കറണ്ട് ഉപയോഗിച്ചാൽ കറണ്ട് ബില്ലടയ്ക്കണം ഇതൊന്നും ചെയ്യാതെ കണ്ട് ഞാൻ പുണ്യപ്രവൃത്തിയാണ് ചെയ്തത് അതുകൊണ്ട് ഈശ്വരൻ എന്നെ രക്ഷിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ താൻ താൻ ചെയ്യും കർമ്മങ്ങളും കർത്തവ്യങ്ങളും താൻ താൻ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് വേറെ എല്ലാവരും ചെയ്യും എന്നുള്ളൊരു മൂഢത്വത്തിലേക്ക് പോകാതിരിക്കുക അങ്ങനെയാണ് നമുക്ക് ജ്യോതിഷ വഴികളിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം